എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ നഗരപ്പഴമ എന്ന സീരീസിൽ തിരുവനന്തപുരത്തെ നിരവധി സ്ഥലനാമങ്ങളും അവയുടെ ചരിത്രവും പ്രത്യേകതകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് കേശവദാസപുരം. തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലൊന്നാണ് കേശവദാസപുരം. ആ കേശവദാസപുരത്തിൻ്റെ ചരിത്രവും മറ്റു വിശേഷങ്ങളും പ്രത്യേകതകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ ഈ ചാനലിന് നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തലസ്ഥാന നഗരിയിലെ പ്രാധാന്യമുള്ള പ്രദേശമാണ് കേശവദാസപുരം. ഇവിടെ വെച്ചാണ് NH 47 MC റോഡും കൂടിച്ചേരുന്നത്. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ് കേശവദാസപുരം ഉൾപ്പെടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 15-ാമത്തെ വാർഡാണിത്. 18-ാം നൂറ്റാണ്ടിൽ പത്മനാഭസ്വാമി ക്ഷേത്ര നവീകരണത്തിനായി ഇവിടെ എത്തിയ കല്ലിൽ പണിയുന്നവരെ താമസിപ്പിച്ചിരുന്നത് കേശവദാസപുരത്തായിരുന്നു. കൽത്തച്ചകോണം അഥവാ കറ്റച്ചകോണം എന്നായിരുന്നു ഇവിടം അറിയപ്പെട്ടിരുന്നത്. തിരുനെൽവേലി, കോട്ടാർ, തൃശ്ശിനാപ്പള്ളി, മധുര എന്നിവിടങ്ങളിൽ നിന്നും വന്ന കൽപ്പണിക്കാരെ ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത്. പഴയകാലത്ത് ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ റോഡ് വക്കുകളിൽ ധാരാളം കൽപ്പണിശാലകൾ ഉണ്ടായിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. മന്നത്തു പത്മനാഭൻ്റെ നിർദ്ദേശപ്രകാരമാണ് കറ്റച്ചക്കോണം കേശവദാസപുരമായി മാറിയത്. മഹാത്മാഗാന്ധി കോളേജിൻ്റെ ഉദ്ഘാടനത്തോടെ ഇത് പുതിയ പേരിൽ പ്രശസ്തമാകാൻ തുടങ്ങി. മഹാത്മാഗാന്ധിയുടെ പേരിൽ രാജ്യത്തുണ്ടായ ആദ്യകാല സ്മാരകങ്ങളിലൊന്നായിരുന്നു MG കോളേജ്. 1745 മുതൽ 1799 വരെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ പ്രഗത്ഭനായിരുന്ന ദിവാനുമായിരുന്ന രാജാ കേശവദാസിൻ്റെ സ്മരണാർത്ഥമാണ് ഈ പേര് ചേർക്കപ്പെട്ടത്. ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണത്തെ ചെറുത്തതും ആലപ്പുഴ തുറമുഖവും ചാല കമ്പോളത്തിൻ്റെ സൃഷ്ടാവും അങ്ങനെ നിരവധി പ്രത്യേകതകൾ രാജാ കേശവദാസ് തിരുവിതാംകൂറിന് നൽകിയിട്ടുണ്ട്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാവും പ്രഗത്ഭനായിരുന്ന അഭിഭാഷകനും ഭരണാധികാരിയുമായ TM വർഗീസിൻ്റെ പ്രതിമയാണ് ഈ പ്രദേശത്തിൻ്റെ മറ്റൊരു മുഖമുദ്ര. സെൻറ് മേരി സ്കൂളും കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സും ചൈതന്യ കണ്ണാശുപത്രിയും ഇവിടുത്തെ മറ്റു പ്രധാനമായ സ്ഥാപനങ്ങളാണ്. നിരവധി സർക്കാർ വകുപ്പുകളുടെയും ആസ്ഥാനം കേശവദാസപുരത്ത് കാണാം. സൂപ്പർ മാർക്കറ്റുകൾ, വ്യാപാര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ആരാധനാലയങ്ങൾ എന്നിവയും കേശവദാസപുരത്ത് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ്. പ്രധാന റോഡിനിരുവശത്തുമായാണ് ഇത്തരം സ്ഥാപനങ്ങൾ പലതും സ്ഥിതി ചെയ്യുന്നത്. പുറമേ കാണുമ്പോൾ സിറ്റിയായി തോന്നുമെങ്കിലും വളരെ ശാന്തമായ റെസിഡൻഷ്യൽ പ്രദേശമാണ് ഉൾഭാഗങ്ങളിലുള്ളത്. തദ്ദേശവാസികളും കുടിയേറിപ്പാർത്തവരുമായ നല്ലൊരു ജനവിഭാഗങ്ങളും ഇവിടുത്തെ പ്രാന്തപ്രദേശങ്ങളിൽ വസിച്ചു വരുന്നു. ഒരു കണക്കിൽ ഇവിടം ഒരു വിദ്യാഭ്യാസ മേഖല എന്ന് തന്നെ പറയാം. സമീപ പ്രദേശങ്ങളായ പട്ടം, പരുത്തിപ്പാറ, ഉള്ളൂർ, നാലാഞ്ചിറ, മുട്ടട എന്നിവിടങ്ങളിലേക്കെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ വഴികളെല്ലാം. മറ്റു ജില്ലകളിൽ നിന്നും വരുന്നവർക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് എത്തിച്ചേർന്നു എന്ന പ്രതീതി കേശവദാസപുരത്തെത്തുമ്പോൾ ഉണ്ടായി തുടങ്ങും. തലസ്ഥാനത്തെ സുപ്രധാനമായ പ്രദേശം തന്നെയാണ് കേശവദാസപുരവും. സാധാരണഗതിയിൽ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രദേശത്ത് തന്നെയാണ് ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ വരേണ്ടതെന്ന കാര്യവും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഒരുപാട് വിജ്ഞാനപ്രദമായി എന്ന് കരുതിക്കൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു സ്ഥലനാമ ചരിത്രവും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.